കാലാവസ്ഥ സംരക്ഷണത്തിനായി സംഗീത വിസ്മയമൊരുക്കി പ്രവാസി ഗായിക. ആഗോള കാലാവസ്ഥ ഉച്ചകോടി നടക്കാനിരിക്കെ 18 വയസ്സുകാരി സുജേത സതീഷാണ് വ്യത്യസ്തമായ ആശവമായി ദുബായിലെ വേദിയിലെത്തിയത്. 9 മണിക്കൂറുകൾക്കുള്ളിൽ 140 ഭാഷകളിൽ പാടിയാണ് ഈ ഗായിക സദസ്സിനെ കീഴടക്കിയത്. സതീഷ്, തീർച്ചയായിട്ടും ഒരു പേഴ്സോണിഫിക്കേഷൻ ഓഫ് ബ്രില്ലിയൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം തന്നെ ഇവിടെ അറ്റംപ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ നമ്മുടെ മലയാളികൾക്കിടയിലും നമ്മൾ ഭാരതീയർക്കിടയിലും നമുക്ക് സുജേത ഉണ്ടല്ലോ എന്ന് നമുക്ക് അഭിമാനിക്കാൻ പറ്റും. അപ്പോൾ വൈൽ ബീങ് പ്രൗഡ് ടു ബി അൻ ഇന്ത്യൻ ആൻഡ് സ്റ്റാൻഡിങ് ഹിയർ ഇന്ത്യൻ കൺസുലേറ്റ് ദുബായിൽ, ഇതൊരു വലിയൊരു അറ്റംപ്റ്റാണ്. 140 ലാംഗ്വേജസിലുള്ള പാട്ടുകൾ ഒറ്റയടിക്ക് ബൈ ഹാർട്ടായിട്ട് അത് അവതരിപ്പിക്കുക, വെറുതെ അവതരിപ്പിക്കുകയല്ല, എന്നർത്ഥം അറിഞ്ഞുകൊണ്ട് ഓരോ പാട്ടിൻ്റെയും ആ നേറ്റിവിറ്റി കളയാതെ, അതിൻ്റെ മ്യൂസിക്കാലിറ്റി കളയാതെ, അതിൻ്റെ ലാംഗ്വേജിൻ്റെ പ്രിസ്റ്റീൻ ബ്യൂട്ടി കളയാതെ ആണ് അവതരിപ്പിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് മൈൻഡ് ബോഗ്ലിംഗ്. യുഎഇയിലെ സംഗീതവേദികളിൽ സുപരിചിതയായ സുജേത സതീഷിന്റെ വ്യത്യസ്തമായ സംഗീത വിരുന്ന്. കൺസേർട്ട് ഫോർ ക്ലൈമറ്റിനെ കുറിച്ചാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ സാക്ഷ്യപ്പെടുത്തിയത്. ദുബായ് കോൺസുലേറ്റ് ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ വേദിയിൽ 9 മണിക്കൂറുകൾക്കുള്ളിൽ 140 ഭാഷകളിലെ ഗാനങ്ങൾ സുജേത മതിമറന്നു പാടി. സംഗീതാസ്വാദകർക്ക് വ്യത്യസ്തമായ അനുഭവമായിരുന്നു കാലാവസ്ഥാ സംരക്ഷണത്തിനായി ഒരുക്കിയ ഈ വേദി. ദുബായിൽ നടക്കാനിരിക്കുന്ന ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയിൽ അതിഥികളായി എത്തുന്ന 140 ലോക നേതാക്കളെ പ്രതിനിധീകരിച്ചാണ് അത്രയും തന്നെ ഗാനങ്ങൾ അവതരിപ്പിച്ചത്. ക്ലൈമറ്റ് ഇപ്പം എല്ലാവരും ആക്റ്റീവായിട്ട് ടേക്കപ്പ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണല്ലോ. ഇപ്പം പ്രത്യേകിച്ച് ദുബായിലിനെ പോലത്തെ ഒരു സ്ഥലത്ത് COP28 നടക്കുന്ന സമയത്ത് നാച്ചുറലി എവറിബഡി എവറിത്തിങ് ഇസ് റിവോൾവ്ഡ് അറൌണ്ട് COP28. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ഈ ക്ലൈമറ്റ് കോൺസെർട്ടിനെ കുറിച്ച് ഒരു ഐഡിയ സജസ്റ്റ് ചെയ്തത്. പിന്നെ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് പാടുന്ന അവളൊരു മോട്ടോ ആണ്. അപ്പോൾ ലാംഗ്വേജസ് എങ്ങനെയൊക്കെ മ്യൂസിക് ബിയോണ്ട് ബൗണ്ടറീസ് എന്നാണ് അവളുടെ മോട്ടോ. ക്ലൈമറ്റ് അതേപോലെ തന്നെ ഈ നേച്ചറിനെ ലവ് ചെയ്യുന്നതും ഒരു ട്രാൻസെൻസ് ബോർഡേഴ്സ്. അപ്പോൾ നമ്മൾ ഒരു രാജ്യക്കാരനല്ല, എല്ലാവരും എവറിബഡി ഷുഡ് ലവ് നേച്ചർ. അപ്പോൾ അങ്ങനൊരു കോൺസെപ്റ്റ് വന്നപ്പോഴാണ് ഈ ക്ലൈമറ്റ് ഫോർ കോൺസേർട്ട് എന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടിയതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡിനായുള്ള ശ്രമം കൂടിയായിരുന്നു സുജേതയ്ക്ക് ഈ വേദി. ചലച്ചിത്ര പിന്നണി ഗായിക ആശാജി മേനോൻ ഉൾപ്പെടെയുള്ള നിരവധി പ്രതിഭകളും സംഗീത വിരുന്നിന് സാക്ഷികളായി. ദുബായിൽ നിന്നും രഞ്ജിത് പുലാശ്ശേരിക്കൊപ്പം ദിവ്യഹരിദാസ്, ജനം.